ഹലോ, വെൽക്കം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സ്കിൻ ബ്രൈറ്റനിങ് സിറം ആണ്. അത് നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ ചെയ്തെടുക്കാം എന്നുള്ളതിനെ പറ്റി നോക്കാം. വിറ്റാമിൻ സി സിറം ഉണ്ടാക്കാനായിട്ട് ഞാൻ ഓറഞ്ചിൻ്റെ തൊലിയാണ് ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. അതിനായി നമുക്കൊരു ഇടത്തരം ഓറഞ്ചിൻ്റെ തൊലി പീൽ ഓഫ് ചെയ്യുകയാണ് ആദ്യം ചെയ്യേണ്ട കാര്യം. എന്നിട്ടത് വെയിലത്ത് വെച്ച് നല്ലതുപോലെ ഒന്ന് ഒരു 6 മണിക്കൂറോളം വെച്ചിട്ട് ചെറിയ വാട്ടിലാക്കി എടുക്കണം. ഓറഞ്ചിൻ്റെ തൊലി നല്ലൊരു ബ്ലീച്ച് ഏജൻറ്റാണ്. അതുപോലെ തന്നെ ഓറഞ്ചിൻ്റെ തൊലിയിൽ അടങ്ങിയിരിക്കുന്ന ധാരാളം ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി മൈക്രോബൽ പ്രോപ്പർട്ടീസ് എല്ലാം തന്നെ നമ്മളുടെ സ്കിന്നിൽ നല്ലതുപോലെ പ്രവർത്തിച്ച് അതായത് ഡീപ്പായിട്ട് ക്ലീൻസാക്കി എടുക്കും. അത് കാരണം നമ്മുടെ മുഖം നല്ല തിളക്കവും മൃദുലവുമായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. അറ്റ്ലീസ്റ്റ് ഒരു 4 മുതൽ 6 മണിക്കൂർ വരെ തന്നെ നമ്മൾ വെയിലത്ത് വെക്കുമ്പോൾ തന്നെ ഓറഞ്ചിൻ്റെ തൊലി ആ ചെറിയത് ഈ പരുവത്തിലുള്ള വാട്ടമായി കിട്ടും. ഇനി ഈ ഓറഞ്ചിൻ്റെ തൊലിയെ നമുക്ക് ചെറിയൊരു ബൗളിലോട്ട് മാറ്റാം. ചെറിയ ബൗളിലോട്ടാക്കിയ നമ്മളുടെ ഓറഞ്ച് തോടിനകത്ത് ഇനി നമുക്ക് വേണ്ടുന്നത് റോസ് വാട്ടർ ഒഴിച്ച് കൊടുക്കുക എന്നുള്ള സ്റ്റെപ്പാണ്. അതിനുവേണ്ടി ഇവിടെ ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട് 2 സ്പൂൺ റോസ് വാട്ടർ ഒഴിച്ച് കൊടുക്കുന്നു. നമ്മളെടുത്തിരിക്കുന്ന ഓറഞ്ചിൻ്റെ തോടനുസരിച്ച് വേണം നമ്മൾ റോസ് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. മെതവേ മുങ്ങിക്കിടക്കണം. അടുത്തതായി നമുക്ക് വേണ്ടത് നമ്മുടെ ഗ്ലിസറിനാണ്. അത് ഒരു 1/2 ടേബിൾ സ്പൂൺ ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ 3 വിറ്റാമിൻ E ക്യാപ്സ്യൂൾ കൂടി ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു സ്പൂൺ ഉപയോഗിച്ച് നല്ലതുപോലെ ഇളക്കി ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 6 മുതൽ 5 മണിക്കൂർ വരെ നമുക്കൊരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിനകത്തോ അല്ലെങ്കിൽ ഒരു ഫോയിൽ ഇതേപോലെ മടക്കി റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 6 മണിക്കൂറിന് ശേഷം നമുക്ക് നമ്മുടെ ഫോയിൽ പേപ്പർ നീക്കം ചെയ്ത് ഇതൊന്ന് ബ്ലെൻഡറിനകത്താക്കി നല്ലതുപോലെ അരച്ചെടുക്കാം. ഒട്ടും തന്നെ വെള്ളം ചേർക്കാൻ പാടില്ല. നേരത്തെയുള്ള കണ്ടൻസ് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. നല്ലതുപോലെ അരിച്ച് അതിൻ്റെ ചണ്ടിയെല്ലാം എടുത്ത് മാറ്റി ആ ചാറ് ഫുള്ളായിട്ട് എസൻസ് ഫുള്ളായിട്ട് നമുക്ക് കിട്ടുന്നത് പോലെ പിഴിഞ്ഞ് എടുക്കുക. ഇപ്പോൾ കാണാം നമ്മുടെ ഓറഞ്ചിൻ്റെ എല്ലാ എസൻസോട് കൂടിയൊരു മഞ്ഞ കളറിൽ ലിക്വിഡാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നാണ് നമുക്ക് ഒലവേറയുടെ ജെല്ല് ആഡ് ചെയ്ത് കൊടുക്കുക. കാരണം ഇതൊരു കട്ടിയുള്ളതല്ല, വെറും ലിക്വിഡ് ഫോമാണ്. അപ്പോൾ അതിനെ നമുക്കൊന്ന് കട്ടിയാക്കുകയും വേണം. അപ്പം ഒലിവേറ ജെല്ല് സ്കിൻ ബ്രൈറ്റ് ആവാൻ വളരെ നല്ലതാണ്. ഇതിൻ്റെ കൂടെ ഓറഞ്ചിൻ്റെ കൂടെ ഒലിവേറ ജെല്ലും കൂടെ ചേരുമ്പോൾ ഉള്ള കാര്യം പറയണ്ടല്ലോ. അപ്പോൾ നമുക്കൊരു ബൗളിനകത്തോട്ട് എടുത്തിട്ട് ഓറഞ്ചിൻ്റെ ആ ഒരു എസൻസും ഒലിവേറ ജെല്ലും കൂടെ നല്ലതുപോലെ കിടഞ്ഞൊരു പേസ്റ്റ് സോഫ്റ്റ് പരുവത്തിലാവുന്നവരെ ആക്കിയെടുക്കാം. ഞാനിവിടെ ഇത് നല്ലതുപോലെ കിടഞ്ഞ് നല്ല മിശ്രിതം നല്ല കട്ടകട്ടയായിട്ട് കിടക്കുന്ന നമ്മുടെ ഒലിവേറ ജെല്ലെല്ലാം ഇതൊന്ന് സ്മൂത്താക്കാനായിട്ട് നമ്മുടെ ബീറ്റർ ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് സോഫ്റ്റാക്കി കൊടുക്കുന്നുണ്ട്. നമ്മൾ കൈകൊണ്ട് കിടഞ്ഞെടുക്കുകയാണെങ്കിൽ കുറേ സമയം പോകും. ബീറ്റർ ഉപയോഗിച്ചാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് നല്ല ജെല്ലെല്ലാം നല്ലതുപോലെ ഓറഞ്ചിൻ്റെ സിറവുമായിട്ട് നല്ലതുപോലെ ആഡായി വരും. ഇത് ഈ ലിക്വിഡ് ഫോം നല്ല കട്ടയായിട്ട് കിട്ടിയിട്ടുണ്ട്. തരിതരിയായിട്ടൊന്നും എവിടെയും കിടപ്പില്ല കണ്ടോ. ബീറ്റർ ഉപയോഗിച്ച് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അല്ല, ബീറ്റർ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ ബ്ലെൻഡറിനകത്തിട്ടൊന്ന് കറക്കിയെടുത്താലും മതി. ചെറുതായിട്ടൊന്ന് കറക്കിയെടുത്താലും മതി. അപ്പോൾ നല്ല തിക്ക് പേസ്റ്റായിട്ട് നമുക്ക് കിട്ടും. നമ്മുടെ വിറ്റാമിൻ സി സിറം അപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ കൂട്ടുകളും കാര്യങ്ങളും. ഇത് നമുക്ക് 6 മുതൽ 5 മാസം വരെ കേടുകൂടാതെ ഇരിക്കും. റൂം ടെമ്പറേച്ചറിൽ വെക്കുക അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കുക. ഇത് ഉപയോഗിക്കേണ്ടത് എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ ഏത് ക്രീം ഉപയോഗിക്കുന്നതിന് മുമ്പും ഈ വിറ്റാമിൻ സി സിറം അപ്ലൈ ചെയ്തതിന് ശേഷം യൂസ് ചെയ്യുക. വെയിലും മറ്റും ജോലി ചെയ്യുന്നവർ ഇത് നൈറ്റ് ടൈമിൽ തേച്ചിട്ട് കിടന്നു കഴിഞ്ഞാലും പെട്ടെന്ന് തന്നെ സ്കിന്നിലുള്ള കരുവാളിപ്പെല്ലാം മാറി ബ്രൈറ്റ്നസ് നല്ല കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാവരും യൂസ് ചെയ്തതിന് ശേഷം അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തും. താങ്ക് യു.